ഗായ്സ് ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് ഓണമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ഇടുന്നതിനുള്ള കാരണം എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ടൊവിനോ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായ ഫോറൻസിക്കിന് ശേഷമുള്ള സിനിമയാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നുള്ള ഒരു സിനിമ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ടെലിവിഷനിൽ റിലീസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഞങ്ങളിട്ട പൂക്കളം ആദ്യം തന്നെ കാണാം. നമ്മളിപ്പോൾ മെൽവിൻ്റെ വീട്ടിലാണുള്ളത്. മെൽവിനിട്ട പൂക്കളമാണ് കഴിച്ചത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. നീല, പിന്നെ ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറ്, പിന്നെ അവിടെ ഫസ്റ്റ് തന്നെ വെള്ള വൈറ്റ് കളറ് വരുന്നുണ്ട്, പിന്നെ യെല്ലോ. ആക്ച്വലി ഇത് കൊങ്ങിണിയുടെ പൂവാണ്. പിന്നെ അപ്പുറത്ത് ഗ്രീൻ കളറ് വരുന്നുണ്ട്. ഇതും ഒരു കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള, ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. അപ്പം മെൽവിൻ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓ, താങ്ക് യു മെൽവിൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും മെൽവിനും ഒരു ഓണാശംസകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ വീട് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഞങ്ങളിട്ട പൂക്കളം ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിട്ട പൂക്കളം യാ യോ യോ യോ. അപ്പോഴേ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം ഫുള്ള്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ കുറേ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറ്, പിന്നെ ഇതൊരു കൊങ്ങിണിപ്പൂവാണ് ചുറ്റുവിട്ടിരിക്കുന്നത്, പിന്നെ വൈറ്റ് ഗ്രീന്, പിന്നെ ഒരു ഡാർക്ക് കളറ്, പിന്നെ റെഡ്, ഓറഞ്ച്, പിന്നെ ഒരു യെല്ലോ കളർ. വീണ്ടും അവിടെ ആ ഒരു ഈ ഒരു കളറ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോസ്, പിന്നെ നമ്മളിവിടെ ചെമ്പരത്തിയാണിത് ആക്ച്വലി. പിന്നെ നോക്കുവാണെങ്കിൽ ഇതും ഒരു യെല്ലോ, ഇങ്ങനെ ഒരു സൂര്യൻ്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ പൂക്കളം കണ്ടല്ലോ, എൻ്റെ മെൽവിൻ്റെ നിങ്ങൾ കണ്ടല്ലേ. അപ്പം മെൽവിൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിഷ് തന്നു. അപ്പം ഞാനും എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഒരു നല്ല ഓണം ആശംസിക്കുകയാണ് ഗൈസ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ പിന്നെ നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മാത്രമല്ല ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, ഇതിനു മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി എൻ്റെ ചാനൽ കയറി കണ്ടു നോക്കുക. ഒരു ടിവിയുടെ റിവ്യൂ ആയിരുന്നു ഇന്നലെ പോസ്റ്റ് ചെയ്തത്. മറ്റൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ടൈം വെക്കുന്നത് ഒരു 6 to 6:30 തൊട്ട് 10 വരെയാണ് ടൈം വെക്കുന്നത്. ബിക്കോസ് ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത്രയും ടൈംസ് വെക്കുന്നത്. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ പല മൊബൈൽസിൽ നിന്നാണ് വീഡിയോസ് അപ്ലോഡിങ്ങിന് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ടൈം ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അപ്പം ദിസ് ഈസ് സൈനിങ് ഓഫ് അഭിഷേക് ആൻഡ് മെൽവിൻ.